തിരുവനന്തപുരം അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. അമ്പൂരി പഞ്ചായത്തിലെ ഭൂരിഭാഗം വാർഡുകളും പരിസ്ഥിതി ലോല പ്രദേശമാക്കി കരട് വിജ്ഞാപനം വന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. അമ്പൂരി പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും ഈ പരിസ്ഥിതി എക്കോ സെൻസിറ്റീവ് സോണിന്റെ പരിധിക്കകത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഭാവിയിൽ ഇവിടെ നിന്ന് ആളുകൾ സ്വയം ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വരും. ഇതൊരു വനമേഖലയായിട്ട് മാറും എന്നുള്ളതാണ് ഈ കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അന്തിമ വിജ്ഞാപനത്തിൽ വന്നാൽ സംഭവിക്കും. എൻ്റെ പൂർവികന്മാർ നാല് തലമുറയ്ക്ക് മുൻപുള്ള ആൾക്കാർ ഇവിടെ വന്ന് വെട്ടിപ്പിടിച്ച് ഇവിടെ കൃഷിസ്ഥലം ആക്കി മാറ്റിയ ഒരു പ്രദേശമാണ് അമ്പൂരി പ്രദേശം. പക്ഷേ ഇന്ന് നാല് തലമുറ കഴിഞ്ഞ് ഇന്ന് അമ്പൂരിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായി മാറിയപ്പോൾ ഇവിടെ വനം മേഖലയായി ഇതിനെ വീണ്ടും മാറ്റിയെടുക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങളിന്ന് കണ്ണീരും കയ്യിലുമാണ്. ഞങ്ങളിത് ചിന്തിക്കുമ്പോൾ ഇത് വനമേഖലയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പട്ടയങ്ങളും മറ്റിതെല്ലാം ഒന്നുമല്ലാതെയായി വീണ്ടും പണ്ടത്തെ ഒരവസ്ഥയിലേക്കാണ്, 100 വർഷത്തിന് മുമ്പുള്ള ഒരവസ്ഥയിലേക്ക് അമ്പൂരി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ മോഹനാണ് ചേരുന്നത്. അരുൺ, സാധാരണ നിലയിലുള്ള ഒരു ഹർത്താൽ അല്ല ഇത്. ഒരു പ്രദേശത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആ പ്രദേശത്തുള്ളവർ മാത്രം പ്രതിഷേധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ പൂർണ്ണമായും ഈ ഹർത്താലിനോട് സഹകരിക്കുന്നുണ്ടോ? ഒപ്പം ദൃശ്യങ്ങളിൽ വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനങ്ങൾ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് അമ്പൂരി വഴി കടന്നു പോകുന്ന വാഹനങ്ങളാണോ? തീർച്ചയായും അഭിലാഷ്, ഈ പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനതയുടെ ആവനാദി തന്നെയാണ് ഈ ഒരു ഹർത്താലിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച അമ്പൂരി ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടെ ഉള്ള സമീപത്തുള്ള അമ്പൂരി, കുറ്റിച്ചൽ, ആര്യനാട് തുടങ്ങിയ പഞ്ചായത്തുകളെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചതോടുകൂടി സിംഹഭാഗം പ്രദേശങ്ങളും ഒരു നഷ്ടമാകുന്നു, ജനവാസ കേന്ദ്രങ്ങൾ വനമേഖലയായി മാറുന്നു എന്നുള്ള ആവലാതിയാണ് ഇന്ന് ഒരു ജനകീയ ഹർത്താലിന് ഇവിടെ ജനങ്ങളെ പ്രേരിപ്പിച്ചതും. അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ്. കടകമ്പോളങ്ങൾ ഉൾപ്പെടെ അടച്ചുകൊണ്ട്, കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇവിടെ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങൾ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളെ സമരാനുകൂലികൾ, സമരാനുകൂലികളല്ല, നാട്ടുകാർ അവരെ തടയുകയാണ്, അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. തുടർന്ന് അതേസമയം ആശുപത്രി പോലുള്ള ആവശ്യങ്ങൾക്ക് അവർക്ക് എല്ലാ കരുതലും നൽകി അവരെ പറഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പൂർണ്ണമായും ഒരു ഹർത്താൽ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അമ്പൂരി മേഖലയിലെ വാർഡുകളെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ്. അത് പക്ഷേ മറ്റ് ജനജീവിതത്തെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്നാണ് അരുൺ മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്.